യുഎഇയിലെ പൊതുമാപ്പിലൂടെ രേഖകൾ ശരിയാക്കി രാജ്യത്ത് തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് താൽക്കാലിക രേഖകൾ നൽകുമെന്ന് ഇന്ത്യൻ എംബസി. രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവർക്ക് എമർജൻസി സർട്ടിഫിക്കറ്റും നൽകും. രാജ്യം വിടുന്നവർക്ക് പിന്നീട് തിരികെ എത്താൻ തടസ്സമുണ്ടാകില്ല. പൊതുമാപ്പ് 2 ദിവസത്തിനകം തുടങ്ങാനിരിക്കെ വിപുലമായ ഒരുക്കങ്ങൾ യുഎഇയിൽ തുടങ്ങി. അബുദാബിയിൽ താമസിക്കുന്നവർക്ക് അൽ റൈം, മുസഫ, അൽ ഐൻ എന്നിവിടങ്ങളിലെ BLS സെന്ററുകളെ സമീപിക്കാം. യാത്രാരേഖകൾ കയ്യിൽ കരുതണം. ഇതിൽ ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് താൽക്കാലിക എമർജൻസി സർട്ടിഫിക്കറ്റ് നൽകും. ഇത് കോൺസുലർ ഓഫീസുകളിൽ നിന്നും എംബസിയിൽ നിന്നും വാങ്ങാം. അപേക്ഷ നൽകി 24 മണിക്കൂറിനകം ഇത് ലഭ്യമാകും. വൈകിട്ട് 4-നും 6-നും ഇടയ്ക്കാണ് ഓഫീസുകളിൽ ഇത് ലഭിക്കുക. പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തി രേഖകൾ ശരിയാക്കി സ്റ്റാറ്റസ് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് താൽക്കാലിക രേഖകൾക്കും അപേക്ഷിക്കാം. ഇത് BLS സെന്ററുകൾ വഴി ലഭിക്കും. പൊതുമാപ്പിലെ തിരക്ക് പരിഗണിച്ച് BLS ഓഫീസുകൾ ഞായറാഴ്ചകളിലും തുറക്കും. ഓരോ എമിറേറ്റുകളിലും നിശ്ചയിച്ചിട്ടുള്ള കേന്ദ്രങ്ങൾ വ്യത്യസ്തമാണ്. ഇതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും. സഹായങ്ങൾ ആവശ്യമുള്ളവർ 050-899-5583 എന്ന നമ്പറിൽ വിളിക്കണമെന്ന് എംബസി അറിയിച്ചു. ദുബായിൽ 86 ആമർ സെന്ററുകളിൽ ആംനസ്റ്റിയുമായി ബന്ധപ്പെട്ട സേവനം ലഭിക്കും. GDRFA അല്ലവീർ കേന്ദ്രങ്ങളും സജ്ജമാണ്. അല്ലവീർ കേന്ദ്രങ്ങളിൽ രാജ്യം വിടുന്നവർക്കുള്ള ഫിംഗർ പ്രിന്റ്, ഔട്ട്പാസ് സേവനങ്ങളാണ് ലഭിക്കുക. ആമിർ സെന്ററുകളിൽ സ്റ്റാറ്റസ് മാറി രാജ്യത്ത് തുടരുന്നവർക്കുള്ള ഫിംഗർ പ്രിന്റ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭിക്കും. സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്.